എന്റെ പേര് പ്രദീപ് എന്നാണ്. ലോകത്ത് മാധ്യമങ്ങളുടെ ഇത്ര പ്രഗത്ഭനായ ബിൻലാദനെ എന്നോടുള്ള മതത്തിന്റെ എല്ലാ മതങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധനായ ബിൻലാദൻ മതത്തിന്റെ വീക്ഷണത്തിലുള്ള കാഴ്ചപ്പാട് എന്താണെന്നാണ്. ഇവിടെ ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ്, ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിച്ചത്. പ്രത്യേകിച്ചും ബിൻലാദൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും മാധ്യമങ്ങൾ വരച്ചു കാണിക്കുന്നതാണ് ബിൻലാദനെങ്കിൽ അയാൾ അദ്ദേഹം ഇസ്ലാമിക പ്രമാണങ്ങളുമായി പൊരുത്തമില്ലാത്ത നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് പറയേണ്ടി വരും. മാധ്യമങ്ങൾ വരച്ചു കാണിക്കുന്നവനാണ് ബിൻലാദനെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം, മാധ്യമങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് യാഥാർത്ഥ്യത്തിനപ്പുറത്തുള്ള ചിത്രങ്ങളാണ് എന്നുള്ള വസ്തുത നാം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമം എന്നത്, മീഡിയ എന്നത് ഈ നൂറ്റാണ്ടിന്റെ ഒരു ആയുധമാണ്. ഈ ആയുധത്തെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തം സൃഷ്ടിച്ചിട്ടുള്ള ഈ ആയുധം ഇസ്ലാമിനെ ഭീകരവാദമായി അവതരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അത് ചില പ്രത്യേക മത വിശ്വാസങ്ങളെ വിഗ്രഹവൽക്കരിക്കുവാനും അതേപോലെ തന്നെ അവരുടെ ആശയങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ താൽപ്പര്യങ്ങൾക്കോ എതിരായി നിലനിൽക്കുന്ന ഏത് ദർശനത്തെയും മതത്തെയും അതേപോലെ തന്നെ പ്രദേശത്തെയുമെല്ലാം പ്രത്യേകമായി തമസ്കരിക്കുവാനും പരിശ്രമിക്കുന്നു മാധ്യമങ്ങൾ എന്നുള്ളതൊരു സത്യമാണ്. ആ മീഡിയ എന്നതൊരു ആയുധമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ മീഡിയ എന്ന ആയുധം പലപ്പോഴും നമുക്ക് നൽകുന്ന അറിവ് യഥാർത്ഥത്തിലുള്ള അറിവായിക്കൊള്ളണമെന്നില്ല. മീഡിയ നമ്മുടെ മനസ്സിൽ നൂറ്റാണ്ടുകളായി സൃഷ്ടിച്ചുവിടുന്ന, പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ചുവിടുന്ന പലതരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ച് പറയാറുണ്ട്, ലോകത്തെവിടെയും ഒരു മുസ്ലിം പേരുള്ള വ്യക്തി, ആ പേരുള്ള വ്യക്തി ഏതെങ്കിലും ഭീകരവാദമെന്ന് നമ്മൾ വിളിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അയാൾ ഇസ്ലാമിക ഭീകരവാദികളെന്നും മുസ്ലിം ടെററിസ്റ്റുകൾ എന്നും വിളിക്കുന്ന മീഡിയ, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയിൽപ്പെട്ട ഇതേ രൂപത്തിലുള്ള ഗറില്ല യുദ്ധമുറകളുമായി മുന്നോട്ടു പോകുന്ന ആളുകളെ ആരെയും കത്തോലിക്ക ഭീകരന്മാരെന്ന് വിളിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. അവരെല്ലാവരും കത്തോലിക്കക്കാരാണ്, പക്ഷേ കത്തോലിക്ക ഭീകരന്മാരെന്ന് വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. എന്താണ് മീഡിയയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്? ലോകത്ത് പല സ്ഥലത്തും പല രീതികളിലും പല മതവിശ്വാസികളും ഉൾപ്പെടുന്ന ആളുകളുടെ പല രീതികളിലുമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയ പതിറ്റാണ്ടുകളായി നമ്മുടെ മനസ്സിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡുകളുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, ഒരേ മനുഷ്യൻ അയാള് ഇപ്പോ നമുക്ക് മീഡിയ നമ്മുടെ മനസ്സിൽ വളർത്തുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സിന്റെ ഉദാഹരണം നിങ്ങൾ നോക്കുക. കാൾ മാർക്സിന്റെ താടിയെക്കുറിച്ച്, കാൾ മാർക്സിന്റെ താടി നമ്മൾ കാണുമ്പോൾ മീഡിയയിലൂടെ, ഒരു ദൃശ്യ മാധ്യമത്തിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ബുദ്ധിജീവനമാണ് മനസ്സിൽ കടന്നു വരിക. അതേസമയം ഒരു ശാസ്ത്രജ്ഞന്റെ താടി നമ്മളുടെ മനസ്സ് പിന്നെ ഒരു മീഡിയയിലൂടെ കാണുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ചിന്താശേഷിയുടെ പ്രകടനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതേ ശാസ്ത്രജ്ഞൻ ഒരു മുസ്ലിം പേരുള്ളവരാണെങ്കിൽ അയാൾ മതമൗലികവാദിയാണ് എന്ന പിക്ചറായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരേ ഡ്രസ്സ് തന്നെ ഒരു കന്യാസ്ത്രീ ധരിക്കുമ്പോൾ ആ കന്യാസ്ത്രീയുടെ ഡ്രസ്സ് നമ്മുടെ ഏതെങ്കിലും ദൃശ്യമാധ്യമത്തിലൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെയും ചിത്രമാണെങ്കിൽ, അതേ ഡ്രസ്സ് തന്നെ ഒരു മുസ്ലിം സ്ത്രീയുടേത് നമ്മൾ കാണുമ്പോൾ ജഡത്വത്തിന്റെയും പിന്നോക്കത്തിന്റെയും അതേപോലെ തന്നെ മതമൗലികതയുടെയും എല്ലാം ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പാകിസ്ഥാൻ ബോംബുണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമിക ബോംബാകുന്നു, അമേരിക്ക ബോംബുണ്ടാക്കുമ്പോൾ അത് മാനവികതയ്ക്ക് വേണ്ടിയുള്ള ബോംബാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാം ലോക മഹായുദ്ധത്തിൽ, രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോ ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമ നാഗസാക്കികളിലാണ് രണ്ട് ആറ്റം ബോംബുകൾ, അന്നത്തെ ന്യൂക്ലിയാർ ബോംബുകൾ സ്ഫോടനം നടത്തിയത് എന്നും പതിനായിരക്കണക്കിന് മനുഷ്യർ ഇന്നും ആ പ്രദേശങ്ങളിൽ അതിന്റെ
ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ അതല്ലെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കക്ഷികളുടെ ഇന്നത്തെ ലോകത്തിന്റെ മുന്നിൽ സാമ്രാജ്യത്വമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെ അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ സഖ്യകക്ഷികളായിരുന്നു. സഖ്യകക്ഷികളുടെ ഈ ശത്രുക്കൾ ജർമ്മനിയെപ്പോലെ ഇറ്റലിയെപ്പോലെയുള്ള ശത്രുക്കൾ, പ്രധാന ശത്രുക്കൾ. ആ പ്രധാന ശത്രുക്കൾ ഇറ്റലിയിലെയോ ജർമ്മനിയിലെയോ ഏതെങ്കിലും പട്ടണങ്ങൾ ആറ്റം ബോംബിടാൻ വേണ്ടി, ന്യൂക്ലിയർ ബോംബിന്റെ പരീക്ഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തില്ല. എന്താണ് കാരണം? അവിടെ വെളുത്ത തൊലിയുള്ള യൂറോപ്യന്മാരാണ് ജീവിക്കുന്നത്. അവിടെ ജീവിക്കുന്നത് സത്യക്രിസ്ത്യാനികളാണ്. അതേസമയം ഏഷ്യ രാജ്യത്തെ, ഏഷ്യ വൻകരയിലെ യൂറോപ്യന്മാരില്ലാത്ത പാവം ബുദ്ധന്മാരുടെ തലയിൽ തന്നെ വീഴട്ടെ ആറ്റം ബോംബ് എന്ന് തീരുമാനിച്ച ആ കുടിലതക്ക് നമ്മൾ വിളിക്കുന്ന പേര് മാനവികത എന്നാണ്, മീഡിയ വിളിക്കുന്ന പേര് മാനവികത എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊന്നും നമ്മൾ പലപ്പോഴും അനലൈസ് ചെയ്യാറില്ല, അപഗ്രഥിക്കാറില്ല. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിത്രങ്ങളെ കുറിച്ച് പറയാനാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബിൻലാദൻ എന്നുള്ള വ്യക്തി, ഉസാമ ബിൻലാദൻ എന്നുള്ള വ്യക്തി നമ്മുടെ മീഡിയ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യക്തിയാണെങ്കിൽ, അയാൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ മീഡിയ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ, തീർച്ചയായും അയാൾ ഇസ്ലാമികമായ പാതയിലുള്ളവനല്ല എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. കാരണം ഇസ്ലാം ശക്തമായി വിലക്കുന്നതാണ് ഒരു നിരപരാധികളെ കൊന്നൊടുക്കുന്ന കാര്യം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്, ഏതാണ്? മൻ ഖതല നഫ്സം ബി ഗൈരി നഫ്സിൻ ഔ ഫസാദം ഫിൽ അർളി ഫസാദം ഫിൽ അർളി ഫകഅന്നമ ഖതല നാസ ജമീഅ എന്നാണ്. ആരെങ്കിലും ഒരാളെ കൊന്നാൽ, ഒരാളെ കൊല്ലുന്നത് അയാൾ ഒരു കൊലയാളിയായതിനു പകരമായോ, അതല്ലെങ്കിൽ രാജ്യത്ത് നിരന്തരമായ കുഴപ്പമുണ്ടാക്കിയതിന്റെ ഫലമായിട്ടോ, അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയോ ഫലമായിട്ടല്ലെങ്കിൽ, അല്ലാതെ ഒരാളെ കൊന്നുകളഞ്ഞാൽ ആ കൊലപാതകം മനുഷ്യരെ മുഴുവനും കൊല്ലുന്നതിന് സമമാണ് എന്നാണ് പരിശുദ്ധ ഖുർആന്റെ വീക്ഷണം. നിരപരാധിയായ ഒരാളെ കൊല ചെയ്യുന്നത് മനുഷ്യരെ മുഴുവനും കൊല്ലുന്നതിന് സമമാണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന് നിരപരാധികളെ കൊന്നൊടുക്കുന്ന വ്യക്തി അയാൾ ഏത് ഇസ്ലാമിന്റെ പേരിൽ നിലകൊണ്ടാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് മീഡിയ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ബിൻലാദനെ കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ബിൻലാദൻ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് നമുക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ മുന്നിൽ മീഡിയ വരച്ചു കാണിക്കുന്ന ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ പലപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആണ് എന്നും, കൃത്യമല്ല എന്നും, പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് എന്നുമുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ ഏതായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരർത്ഥത്തിലുമുള്ള യാതൊരു രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഇസ്ലാം അനുകൂലിക്കുന്നേയില്ല. ഇസ്ലാം സമാധാനത്തിന്റെ ആദർശമാണ്. ഇസ്ലാം മനുഷ്യ മനസ്സുകളിൽ ശാന്തിയുണ്ടാക്കുകയും ശാന്തമായ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുകയും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്തുവാൻ ആഹ്വാനം ചെയ്യുകയും ആ സമാധാനം നിലനിൽക്കുവാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്യുന്ന ആദർശമാണ്. ഒരിക്കലും ഭീകരവാദത്തെയോ തീവ്രവാദത്തെയോ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ നമ്മുടെ മുന്നിൽ മീഡിയ പലപ്പോഴും ഇസ്ലാമിനെ ആ രൂപത്തിൽ ചിത്രീകരിക്കുന്നു എന്നതൊരു സത്യമാണ്. അതിനനുകൂലമായ ചില തെറ്റായ കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പക്കൽ നിന്നുണ്ടാകുന്നു എന്നതും മറ്റൊരു സത്യമാണ്. ഞാൻ അങ്ങോട്ട് പോവുകയില്ല. പക്ഷെ ചോദ്യം ഇങ്ങനെയായതുകൊണ്ട്, ബിൻലാദൻ എന്നൊരു വ്യക്തിയെക്കുറിച്ചായതുകൊണ്ട്, സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഞാൻ ഉത്തരം പറയാൻ കാരണം, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് എന്നുള്ള രൂപത്തിൽ കൂടിയാണ്. പലരുടെയും ഹീറോ ആണ് അദ്ദേഹം, മറ്റു ചിലരുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഏതായിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നാലും അയാൾ നന്മ ചെയ്യുന്നുവോ തിന്മ ചെയ്യുന്നുവോ എന്ന് പരിശോധിക്കുന്നത് ഖുർആനിന്റെയും പ്രവാചകന്റെ ജീവിതചര്യയുടെയും അടിസ്ഥാനത്തിലാണ്. അയാളെക്കുറിച്ച് കേവലമായ ഊഹാപോഹങ്ങളിൽ നിന്ന് ചിത്രമുണ്ടാക്കുകയും ആ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്തുകയും ചെയ്യുന്നവനല്ല ഒരു മുസ്ലിം. നമുക്കറിയില്ല. എന്നാൽ അയാൾ ചെയ്യുന്നു എന്ന് പറയുന്ന തെറ്റുകളോ ശരികളോ ഉണ്ടെങ്കിൽ ആ ശരികളുടെയും തെറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ഖുർആനികമായി ഇത് ശരി ഇത് തെറ്റെന്ന് പറയാൻ നിർവാഹമുള്ളൂ. ഒരാളെക്കുറിച്ച് പറയാൻ, പൂർണ്ണമായി പറയാൻ നിർവാഹമില്ല. ഒരാളുടെ ചെയ്തികളെക്കുറിച്ച്, അയാളുടെ മനസ്സിനെക്കുറിച്ച് പടച്ചതമ്പുരാനാണ് കൃത്യമായി അറിയുക. നല്ലൊരു മനുഷ്യനെ കുറിച്ച് തന്നെ, നല്ലൊരു മനുഷ്യൻ, നമ്മൾക്ക് കാണാവുന്ന ഒരു സാമൂഹ്യ സേവകനായ ഒരു മനുഷ്യൻ, ഒരു നല്ല മുസ്ലിം, നല്ല പറയുന്ന രൂപത്തിലുള്ള ഒരാൾ, അയാളെക്കുറിച്ച് പോലും ഒരു വിധി പറയാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. കാരണം അയാൾ ഈ പുറത്തേക്ക് ഇങ്ങനെയെല്ലാം ആണെങ്കിലും അയാളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല.
മനസ്സ് വായിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനുഷ്യ കർമ്മങ്ങളിലെ നന്മയും തിന്മയും പറയാൻ പറ്റൂ. കാരണം എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ കുടീരമായ മനസ്സുമായി നന്മ ചെയ്യുന്നവരുണ്ട്, ആളുകളെ സേവിക്കുന്നവരുണ്ട്. എന്താണ് ആ സേവനത്തിന് പിന്നിൽ? സ്വാർത്ഥമായ താല്പര്യങ്ങളുമായി. അപ്പോ ഞാൻ പറയുന്നത്, ഈ രൂപത്തിൽ മനസ്സുകൂടി അളക്കാൻ കഴിയുന്ന പടച്ചതമ്പുരാൻ കൃത്യമായ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകുന്ന മരണാനന്തര ജീവിതത്തിലാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് ഇയാൾ ശരിയോ തെറ്റോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഖുർആൻ പ്രകാരം അയാൾ ചെയ്യുന്ന ഇന്ന കർമ്മം തകരാറാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതായി പറയപ്പെടുന്ന ഇന്ന കർമ്മം തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.